നമസ്കാരം എല്ലാവർക്കും. അച്ചുസൂട്ടുരയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണുപ്രിയ. ഇന്ന് നമുക്ക് ക്രീപ്പ് ഓംലെറ്റ് റോള് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി അതിലേക്ക് കാൽ കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കട്ട കൂടാണ്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് പാകത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി മറ്റൊരു ബൗളിൽ നമുക്ക് ഓംലെറ്റിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. ഇനി അതിലേക്ക് കാൽ കപ്പ് സവാള ചേർത്ത് കൊടുക്കുക, കാൽ കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ട് പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. പാൻ ഒരു മീഡിയം ടു ലോ ഹീറ്റിലാണ് നമുക്ക് വെക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീപ്പ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. ഒരു സൈഡ് കുക്കായി വരുമ്പോഴത്തേക്കും അതൊന്ന് മറിച്ചിടുക. ഇനി അതിന് മുകളിലായിട്ട് ഓംലെറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മോസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് ഒരു കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ശേഷം നമ്മുടെ ക്രീപ്പ് ഓംലെറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചു കൊടുക്കുക. അത് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീപ്പ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ അല്ലെങ്കിൽ സ്നാക്ക് റെസിപ്പിയോ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതേപോലെ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.